നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? മീനു എന്ന കുട്ടിയുടെ ഒരു ദിവസത്തെ ഒരു യാത്രാ അനുഭവം. യാത്രാനുഭവം മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു ദിവസത്തെ അനുഭവങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്, അല്ലെ? മിസ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയിലെ യാത്രയെക്കുറിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിനെങ്കിലും കുറിച്ചൊരു അനുഭവം എഴുതാനായി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതിയോ? എല്ലാവരും എഴുതണം കേട്ടോ. നമ്മൾ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിലും അക്ഷരങ്ങൾ ചോദിച്ചും പറഞ്ഞും നമ്മൾ എഴുതി എഴുതി തന്നെ പഠിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഒറ്റയ്ക്ക് എഴുതാനായി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പാഠഭാഗത്തിൽ, മീനുവിൻ്റെ യാത്ര എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച കുറച്ച് പുതിയ പദങ്ങളും അർത്ഥങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പുതിയ പദങ്ങളിലേക്ക് പോവാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ലൈനിൽ നടുഭാഗത്തായി എന്തെഴുതണം? പാഠം 12. ആദ്യത്തെ ലൈനിൻ്റെ നടുഭാഗത്ത് എന്താണ് എഴുതേണ്ടത്? പാഠം 12. രണ്ടാമത്തെ ലൈനിൻ്റെ നടുഭാഗത്തായിട്ട് എന്തെഴുതണം? മീനുവിൻ്റെ യാത്ര. എന്താണ് എഴുതേണ്ടത്? മീനുവിൻ്റെ യാത്ര. ഇനി നമുക്ക് മൂന്നാമത്തെ ലൈനിൽ എന്തെഴുതണം? പുതിയ പദങ്ങൾ. എന്താണ് പുതിയ പദങ്ങൾ? പിന്നെ നമുക്ക് താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം, അല്ലേ? അപ്പോൾ നമ്മളെ പുതിയ പദങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യത്തെയാണ് സ്കൂൾ. സ്കൂൾ, 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 സ്കൂൾ. മനസ്സ്, 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 മനസ്സ്. സന്തോഷം, സന്തോഷം, സന്തോഷം. സ്ത്രീ, സ്ത്രീ, സ്ത്രീ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. സഹായം, സഹായം, സഹായം. നല്ല ശീലങ്ങൾ, നല്ല ശീലങ്ങൾ, നല്ല ശീലങ്ങൾ. അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. ആശ്വസിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. വൃത്തിയാക്കുക, വൃത്തിയാക്കുക, വൃത്തിയാക്കുക. രോഗാണുക്കൾ, രോഗാണുക്കൾ, രോഗാണുക്കൾ. ദേഹം, ദേഹം, ദേഹം. വസ്ത്രം, വസ്ത്രം, വസ്ത്രം. അസുഖം, അസുഖം, അസുഖം. ഗൃഹപാഠം, ഗൃഹപാഠം, ഗൃഹപാഠം. നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ സ്റ്റോറിയുടെ വർക്ക്ഷീറ്റ് എടുക്കുക. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന പുതിയ പദങ്ങൾ, അവ കണ്ടെത്തി നിങ്ങളുടെ ആ പാഠഭാഗത്തിൻ്റെ വർക്ക്ഷീറ്റിൽ അടയാളപ്പെടുത്തണം കേട്ടോ. സ്കൂൾ, സ്കൂൾ. നിങ്ങളുടെ പാഠഭാഗത്ത് സ്കൂൾ എന്ന് വന്നിരിക്കുന്നവിടെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ഓരോ വാക്കുകളും നമ്മൾ പഠിക്കുന്നത് അണ്ടർലൈൻ ചെയ്തു പോകണം.
school school manas 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 sandosham 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 stree 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 muttashi 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 sahayam 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 nalla sheelangal nalla sheelangal nalla sheelangal abhinandanam 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 aashwasippikkuka 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 vrittiyaakkuka 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 rogaanukkal 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 deham 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 vastram 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 asukham 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 grihapadam 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 kittiyo ellavarum ningalude worksheet sheetil underline cheyidayirunno cheyidalle kittatha vaakkukal onnu koodi shramikkuka ketto adutathu namukku nokkam artham ezhuthuka endana artham ezhuthuka अर्थम एळुदुगा वृद्ध वृद्ध प्रायमाय स्त्री प्रायमाय स्त्री वृद्ध प्रायमाय स्त्री वृद्ध प्रायमाय स्त्री परणे वृद्ध प्रायमाय स्त्री वृद्धा प्रायमाय स्त्री सल प्रवृत्ति नल्ल प्रवृत्ति सल प्रवृत्ति नल्ल प्रवृत्ति सल प्रवृत्ति नल्ल प्रवृत्ति നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യില്ലേ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. അധികഠിനം അധികഠിനം വളരെ പ്രയാസമുള്ള അധികഠിനം വളരെ പ്രയാസമുള്ള അധികഠിനം വളരെ പ്രയാസമുള്ള ഹെഡ് മാസ്റ്റർ headmaster pradhana adhyapakan pradhana adhyapakan headmaster pradhana adhyapakan pradhana adhyapakan vriddha prayamaya stri vriddha prayamaya stri सल प्रवृत्ति नल्ल प्रवृत्ति सल प्रवृत्ति नल्ल प्रवृत्ति अधिकठिनम
വളരെ പ്രയാസമുള്ള അതികഠിനം വളരെ പ്രയാസമുള്ള ഹെഡ് മാസ്റ്റർ പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ പ്രധാന അധ്യാപകൻ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം തിരിച്ചെഴുതുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചെഴുതുക എന്താണ് ഒരു വലിയ വാക്കിനെ നമ്മൾ രണ്ട് ചെറിയ വാക്കുകളായി മാറ്റുന്നു അല്ലേ തിരിച്ചെഴുതുക സ്കൂളിലെത്താൻ സ്കൂളിൽ പ്ലസ് എത്താൻ സ്കൂളിലെത്താൻ സ്കൂളിൽ പ്ലസ് എത്താൻ മുഴങ്ങി പ്ലസ് അപ്പോൾ മുഴങ്ങിയപ്പോൾ മുഴങ്ങി പ്ലസ് അപ്പോൾ വീട്ടിലേക്കോടി വീട്ടിലേക്ക് പ്ലസ് ഓടി വീട്ടിലേക്കോടി വീട്ടിലേക്ക് പ്ലസ് ഓടി എന്താണ് പിരിച്ചെഴുതുക ഒരു വലിയ വാക്കിനെ നമ്മൾ രണ്ട് ചെറിയ വാക്കുകളായി വിഭജിക്കുന്നു അല്ലേ സ്കൂളിലെത്താൻ സ്കൂളിൽ പ്ലസ് എത്താൻ മുഴങ്ങി പ്ലസ് അപ്പോൾ വീട്ടിലേക്ക് പ്ലസ് ഓടി വീട്ടിലേക്കോടി വീട്ടിലേക്ക് പ്ലസ് ഓടി അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മീനുവിൻ്റെ യാത്ര എന്ന പാഠത്തിലെ പുതിയ പദങ്ങൾ നമ്മൾ നോക്കി അർത്ഥം നോക്കി പിരിച്ചെഴുതുക നോക്കി അല്ലേ അർത്ഥം മീനുവിൻ്റെ യാത്ര എന്ന പാഠഭാഗത്തിലെ പുതിയ പദങ്ങൾ അർത്ഥം പിരിച്ചെഴുതുക ഈ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത് പുതിയ പദങ്ങൾ അർത്ഥം പിരിച്ചെഴുതുക നിങ്ങളെല്ലാവരും വീഡിയോസ് കാണണം രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി